നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് കെ പി കമാലിനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടോടെയാണ് ടോപ്പ് 18 ആരംഭിക്കുന്നത്. ഹാത്രസ് കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് ലക്നൗ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. സിദ്ദിഖാപ്പിന് ശബ്ദ സന്ദേശം അയച്ചത് കെ പി കമാൽ ആണ് എന്ന തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകുന്നുണ്ട്. കോഡ് വാക്കുകൾ ഉപയോഗിച്ച് രഹസ്യയോഗം വിളിച്ചു, കലാപം ഉണ്ടാക്കാനുള്ള ഗൂഢാലോചന നടത്തിയതായി ലക്നൗ പോലീസ് പറയുന്നു. അതേസമയം മുൻ പി എഫ് ഐ നേതാവ് കെ പി കമാലിനെ യു പി പോലീസ് മലപ്പുറം മേലാറ്റൂരിൽ നിന്നാണ് പിടികൂടിയത്. ഹത്രസ് കേസുമായി ബന്ധപ്പെട്ടാണ് കെ പി കമാലിനെ ലക്നൗ പോലീസ് യു പിയിൽ നിന്നുള്ള ലക്നൗ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തിയ ഇവർ മേലാറ്റൂർ പോലീസിൻ്റെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കെതിരെ യു പി പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ, അല്ലെങ്കിൽ യു പി പോലീസിൻ്റെ കണ്ണിൽ ഇയാൾ ചെയ്ത കുറ്റങ്ങൾ ഇപ്രകാരമാണ്. ഹത്രസ് സംഭവത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാവായ ഇയാളടക്കം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. സിദ്ദിഖ് കാപ്പിൻ്റെ മൊബൈൽ ഡാറ്റയിൽ നിന്നും കമാൽ അയച്ച വോയിസ് നോട്ട് കണ്ടെത്തിയിരുന്നു. കോഡ് വാക്കുകൾ ഉപയോഗിച്ച് രഹസ്യയോഗം വിളിച്ച് കലാപം നടത്താനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു, അതിനുള്ളൊരു ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തിയെന്നാണ് ലക്നൗ പോലീസ് പറയുന്നത്. ഇതുകൂടാതെ ലക്നൌവിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഹിറ്റ് സ്ക്വാഡിലെ അംഗമായ ബദ്രുദ്ദീനുമായി കമൽ സംസാരിച്ചുവെന്നും ഈ ലക്നൗ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇയാൾ 2019 ശേഷം ലക്നൗ ഉത്തർപ്രദേശ് ഡൽഹിയിൽ നിന്നെല്ലാം തന്നെ മാറി നാട്ടിലേക്ക് വന്നിരുന്നു. അന്നുമുതൽ ലക്നൗ പോലീസിൻ്റെ കണ്ണിൽ ഇയാൾ ഒളിവിലാണ്. ഇയാളുടെ തലയ്ക്ക് 25,000 രൂപ വിലയിടുകയും ചെയ്തിരുന്നു. അവരുടെ കണ്ണിൽ ഒരു പിടികിട്ടാ പുള്ളിയായിരുന്നു ഈ കെ പി കമാൽ. മാത്രമല്ല, ഈ ഡൽഹിയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട 5 പേരിൽ ഒരാളായാണ് കമാലിനെ ലക്നൗ പോലീസ് കണക്കാക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഗുരുതര കുറ്റങ്ങൾ ചെയ്തു എന്നാണ് ലക്നൗ പോലീസ് കമാലിനെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. കമാലിനെ യു പി പോലീസ് പിടികൂടുമ്പോൾ ഇതേ സംഘടനയുടെ രാഷ്ട്രീയ മുഖം എന്ന് ആക്ഷേപിക്കപ്പെടുന്ന എസ് ഡി പി ഐയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആലപ്പുഴ സി പി ഐഎമ്മിലെ പ്രശ്നങ്ങൾ ഗുരുതരമാവുകയാണ്. എസ് ഡി പി ഐ ബന്ധത്തെ ചൊല്ലി 38 പാർട്ടി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചു. 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളുമാണ് രാജിവെച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കുട്ടനാടിനു പുറമെ ചെങ്ങന്നൂരിലും കൂട്ടരാജി തുടരുകയാണ്. ചെങ്ങന്നൂർ ചെറിയനാട് സൌത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള 38 പാർട്ടി അംഗങ്ങളാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ എസ് ഡി പി ഐ ബന്ധത്തെ തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറിന് രാജിയും സംസ്ഥാന നേതൃത്വത്തിന് പരാതിയും നൽകിയത്. കൊല്ലകടവിൽ പ്രവർത്തിക്കുന്ന കെ ടൗൺ കഫേ എന്ന സ്ഥാപനം ഷീദ് മുഹമ്മദിന്റെയും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് അഷാദിന്റെയും ഉടമസ്ഥതയിലുള്ളതാണെന്ന് പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ചെങ്ങന്നൂർ എ ബി വി പി നേതാവ് വിശാൽ വധക്കേസ് പ്രതിയും എസ് ഡി പി ഐ പ്രവർത്തകനുമായ ആഷിക്കിനൊപ്പം എൽ സി സെക്രട്ടറി സ്ഥാപനത്തിന്റെ കൌണ്ടറിൽ നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് പരാതി. സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വർഗീയവിരുദ്ധ സദസ്സും ചെറിയനാട് നടത്താത്തതിന് പിന്നിലെ കാരണം പരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തം വാർഡിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി വിജയിച്ചതിന് പിന്നിലും സി പി ഐ എം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും രഹസ്യ ബാന്ധവത്തിന്റെ തെളിവാണെന്ന് രാജിക്കത്തിൽ പ്രവർത്തകർ ആരോപിക്കുന്നു. ഓട്ടാഫീസ്, കൊരണ്ടിപ്പള്ളിശ്ശേരി, ചെറുമിക്കാട്, ആഞ്ഞിരിച്ചൂട് എന്നീ സി പി എം ബ്രാഞ്ചുകളിലെ സെക്രട്ടറിമാരും എസ് എഫ് ഐ ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, സി ഐ ടു ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, എസ് എഫ് ഐ ചെറിയനാട് സൌത്ത് മേഖലാ സെക്രട്ടറി, ആർ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിമാർ, കെ എസ് കെ ടി യു മേഖലാ സെക്രട്ടറി എന്നീ പ്രമുഖർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാന്റെ സ്വന്തം തട്ടകത്തിലാണ് വർഗശത്രുക്കളുമായുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പേരിൽ പാർട്ടിയുടെ യുവനിര ഒന്നടങ്കം രാജിവെച്ചതെന്നതാണ് ശ്രദ്ധേയം. തിങ്കളാഴ്ച ആർ നാസറിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ചെങ്ങന്നൂരിൽ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. ഏരിയ നേതൃത്വത്തെ പലതവണ സമീപിച്ചിട്ടും പ്രശ്നപരിഹാരമാകാതായതോടെയാണ് ജില്ലാ നേതൃത്വത്തെ ചെങ്ങന്നൂരിലെ യുവനിര സമീപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പാർട്ടി എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വിഷയമൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ് എന്നും അന്വേഷിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നുമാണ് സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ന്യൂസ് 18 പറഞ്ഞത്. എസ് ഡി പി ഐയെ വളർത്താനാണ് സി പി ഐ എം ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് എ എ ഷുക്കൂർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ചെങ്ങന്നൂരിൽ മാത്രമല്ല, ആലപ്പുഴയിലെ
പല കേന്ദ്രങ്ങളിലും സിപിഐഎം SDPI ബാന്ധവം സജീവമാണ് എന്നും ഷുക്കൂർ ആരോപിച്ചു. ചെങ്ങന്നൂർ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ പല സുപ്രധാന കേന്ദ്രങ്ങളിലും ഇവർ തമ്മിൽ ഒരുമിച്ചാണ്. അതിന്റെ ഏറ്റവും പ്രകടമായി തെളിവ് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ MLA ചോദിച്ചു അതിന്റെ വിശദാംശങ്ങൾ അറിയാം. പക്ഷെ ഒരിക്കലും അവരിതൊന്നും പുറത്തു വരാൻ സമ്മതിക്കില്ല. പുറത്തു വന്നാലുണ്ട് അത് അംഗീകരിക്കാനും തയ്യാറായില്ല. ആലപ്പുഴയിലെ CPM സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പ്രത്യേകിച്ചും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് കൂടുതലുള്ളതായിട്ട് വിശദീകരിക്കുകയും പ്രത്യേകിച്ചും മയക്കുമരുന്നുകളിലും അല്ല കള്ളക്കടത്തുകളിലും പ്രതിയായ ആളുകളെ പാർട്ടിയുടെ ഉന്നതയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേര് സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു സത്യം അണികൾ തന്നെ ശക്തമായിട്ടുണ്ട്. പലരും പറയാൻ മടിക്കുന്നു എങ്കിൽ പോലും അതൊരു സാമൂഹ്യ സത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആലപ്പുഴയിലെ ഈ ഒരു ആക്ഷേപം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ ഉള്ള ശക്തമായ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ CPM ഈ വിവാദം പുകയുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് വലിയ ആശ്വാസമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജനകീയ പ്രതിരോധ ജാഥയിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ എത്തിയതോടെ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിലാണ് ജയരാജൻ പങ്കെടുത്തത്. വിവാദങ്ങളെല്ലാം മാധ്യമസൃഷ്ടിയാണ് എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. എല്ലാ വിവാദങ്ങളും മാധ്യമസൃഷ്ടിയാണെന്ന് ആരോപിച്ചാണ് ജനകീയ പ്രതിരോധ ജാഥയുടെ 13-ാം നാൾ EP ജയരാജൻ എത്തിയത്. കുറെ ദിവസങ്ങളിലായിട്ട് പത്രക്കാർ ഇങ്ങനെ എന്നെ അന്വേഷിച്ച് നടക്കുകയും ഏതായാലും തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയോടെ തൃശൂരിൽ എത്തിയ EP ജയരാജൻ രാമനിലയത്തിൽ മാധ്യമങ്ങളെ കണ്ടു. ഇതിൽ പാർട്ടിക്കാരെല്ലാം വന്ന് അണിനിരക്കുന്നതാണ്. ഇതിന് പ്രത്യേക നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല. അതങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്തകളും ഒരു വ്യാഖ്യാനങ്ങളുമാണ്. വൈകിട്ട് തേക്കിൻകാട് മൈതാനത്ത് ചേർന്ന യോഗത്തിലേക്കാണ് EP എത്തിയത്. 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗം. കേന്ദ്രഭരണത്തെയും കോൺഗ്രസിനെയും വിമർശിച്ച് കത്തിക്കയറി. പിണറായിയും കുടുംബവും നാടിന്റെ ഐശ്വര്യമെന്നും EP ജയരാജൻ. പ്രസംഗം കഴിഞ്ഞപ്പോൾ ജാഥ ക്യാപ്റ്റനായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വേദിയിലെത്തി. ഇരുവരും കൈകൊടുത്തു. നിറചിരിയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറച്ചുനേരം അഞ്ചു മിനിറ്റ് നേരം കൂടി വേദിയിലിരുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ EP വേദിയിൽ നിന്ന് മടങ്ങി. ഇതോടെ വിവാദങ്ങൾ അവസാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് CPIM നേതൃത്വം. News 18 തൃശൂർ. CPIM നേതൃത്വം ഈ തരത്തിൽ ആശ്വസിക്കുമ്പോൾ കോൺഗ്രസിൽ സാഹചര്യം വ്യത്യസ്തമാണ്. KPCC അധ്യക്ഷനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ വീണ്ടും കലാപക്കൊടി ഉയർന്നിരിക്കുകയാണ്. MK രാഘവന് പിന്തുണയുമായി എത്തിയ K മുരളീധരൻ MP വിമർശനങ്ങൾ അച്ചടക്ക ലംഘനമല്ല എന്നും തനിക്ക് നേതൃത്വത്തോട് വിയോജിപ്പുണ്ട് എന്നും പരസ്യമായി പറയുന്നു. എന്നാൽ പൊതുവേദിയിലെ വിമർശനങ്ങൾ ശരിയായില്ല എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ആരും ഒന്നും പറയാൻ തയ്യാറില്ല. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരും തയ്യാറില്ല. പറഞ്ഞ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ മിണ്ടാതിരിക്കണമെന്ന MK രാഘവൻ MP വിമർശനം ഒറ്റപ്പെട്ടതല്ലെന്ന് തെളിയിക്കുന്നു K മുരളീധരൻ MP തുറന്ന പിന്തുണ. പ്ലീനറി സമ്മേളനത്തിലും സമാനമായി വിമർശനം ഉയർന്നെന്നും രാഘവന്റെ പ്രസംഗം പാർട്ടി വേദിയിൽ തന്നെയാണെന്നും K മുരളീധരൻ. അല്ല, ഗൂഢലക്ഷ്യം എന്താണ്? പ്രസിഡന്റിനോട് നിങ്ങൾ നേരിട്ട് ചോദിക്കുന്നതാണല്ലോ. ഞാൻ അതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ പറയും. അത് മൊത്തത്തിൽ പല സംശയങ്ങളും ഉണ്ട് പല പ്രവർത്തകർക്കും. അത് പലരും പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു മാത്രം. പിന്നെ ഞാൻ പ്രകടിപ്പിച്ചാൽ ഒരു വിവാദമാകും എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഉണ്ടാതിരുന്നാൽ കുറച്ചുകൂടെ ഒരു ഗ്രേസ് മാർക്ക് കിട്ടും. രാഘവന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നെന്നും ചർച്ചകൾ പുറത്തു പറയുന്നത് ശരിയല്ലെന്നും KC വേണുഗോപാലിന്റെ മറുപടി. പൊതുമധ്യത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത് പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാക്കില്ല. പാർട്ടി വേദികളിൽ പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വിവാദത്തിൽ KPCC അധ്യക്ഷൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘടനാപരമായ ഒരു തീരുമാനമാണ്.
ആ കാര്യത്തിൽ വേണ്ടത്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് കെ പി സി പ്രസിഡന്റാണ്. എം കെ രാഘവന്റെ പരാമർശങ്ങൾ അനവസരത്തിലാണെന്നും നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നുമാണ് ഡി സി സി അധ്യക്ഷൻ നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. പക്ഷേ നടപടിയുണ്ടായാൽ എം കെ രാഘവൻ ഒറ്റക്കാകില്ലെന്ന സൂചന കെ മുരളീധരന്റെ പ്രതികരണത്തിൽ ഉണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കോൺഗ്രസിലെ കലാപക്കൊടി തലവേദനയാകുന്നുണ്ട് എങ്കിലും മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഒരു മാറ്റവും ഇല്ല. കോഴിക്കോട് നിരവധി മേഖലകളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കറുത്ത വസ്ത്രം അണിഞ്ഞെത്തിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാല കവാടത്തിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും ഉണ്ടായി. കറുത്ത മാസ്കും വസ്ത്രവും ധരിച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു ജില്ലാ പ്രസിഡന്റുമാരെ കരുതൽ തടങ്കലിൽ എടുത്തതിൽ പ്രതിഷേധമുണ്ടായി. ഡി സി സി പ്രസിഡന്റ് സ്റ്റേഷനുള്ളിൽ പ്രതിഷേധത്തോടെ ഇവർ ജാമ്യം. മുഖ്യമന്ത്രിയുടെ മർക്കസ് നോളജ് സിറ്റി സന്ദർശനത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് നേതാക്കൾ കരുതൽ തടങ്കലിൽ. മുണ്ടിക്കൽ താഴത്തും മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിന് സമീപത്തുമായിരുന്നു അടുത്ത പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. ലൈഫ് മിഷൻ അടക്കമുള്ള അഴിമതികൾക്കെതിരെയാണല്ലോ ഈ പ്രതിഷേധം. എന്നാൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനിലക്കരെ പുറത്തുവിട്ട കത്ത് അപവാദ പ്രചരണം സ്വയം കുഴിച്ചു മൂടുന്നത് എന്നാണ് മന്ത്രി എം ബി രാജേഷ് പറയുന്നത്. സർക്കാർ നിലപാടുകളെ സാധൂകരിക്കുന്നതാണ് കത്തയെന്നും മന്ത്രി വിമർശിക്കുന്നു. ടി ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ ചുമതല യൂണിറ്റാക് എന്ന ഏജൻസി ഏൽപ്പിച്ചിട്ടുള്ളത് യു ഇ റെഡ് ക്രസന്റ് ആണ്. ഇതുമായി ലൈഫ് മിഷന് യാതൊരു ബന്ധവുമില്ല. യൂണിറ്റാക് എന്ന ഏജൻസിയുമായി ലൈഫ് മിഷൻ യാതൊരുവിധ അഗ്രിമെന്റും വെച്ചിട്ടില്ല. ഇവർക്ക് ഇതിനുള്ള പ്രതിഫലം നൽകുന്നതും റെഡ് ക്രസന്റ് ആണ്. ആർക്ക്? യൂണിറ്റാക്കിന്. ഇപ്പോൾ റെഡ് ക്രസന്റ് ആർക്കാ പ്രതിഫലം കൊടുക്കുന്നത്? യൂണിറ്റാക്കിനാണ്. സർക്കാരിന് കാശ് കൊടുക്കുന്നില്ല എന്ന് വ്യക്തമായില്ലേ? അപ്പോൾ എവിടെയാണ് വിദേശ സംഭാവന ചട്ടത്തിൻ്റെ ലംഘനം വരുന്നത്? അവർ തമ്മിലുള്ള കരാറിൻ്റെ വിവരങ്ങൾ ലൈഫ് മിഷൻ അറിയില്ല. ആര്? യൂണിറ്റാക്കും റെഡ് ക്രസന്റും തമ്മിലുള്ള കരാറിൻ്റെ വിവരങ്ങൾ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോ ലൈഫ് മിഷനോ യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ല. വരവുമില്ല, ചെലവുമില്ല എന്നർത്ഥം. സർക്കാരിന് വരവുമില്ല, ചെലവുമില്ല. ഇത് അനിലക്കരയുടെ കത്തിലാണ് പറയുന്നത്. എന്നിട്ട് ഈ കത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് അദ്ദേഹം പറയാണ് സർക്കാർ വിദേശ സംഭാവന ചട്ടം ലംഘിച്ചു എന്ന്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന്. എത്ര പരിഹാസ്യമായിട്ടുള്ള വാദമാണ്! എന്തെങ്കിലും ഒരു കടലാസ് കിട്ടിയാൽ അത് വായിച്ചു നോക്കിയിട്ടെങ്കിലും വേണ്ടേ ആരോപണങ്ങൾ ഉന്നയിക്കാൻ? പക്ഷെ നന്നായി അനുഗ്രഹമായി അത് മാറി. മന്ത്രി ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. അനിൽ അക്കരെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്നും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നപ്പോഴാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ കോൺഗ്രസ് ഉന്നയിച്ചത് എങ്കിൽ ആ ആരോപണങ്ങൾ തുടരുക തന്നെയാണ്. സംസ്ഥാനത്ത് വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ പേരിൽ അഴിമതിക്ക് നീക്കം നടക്കുന്നു എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ പുതിയ ആരോപണം. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു നൽകാനാണ് ശ്രമം. ഭൂമി പൂർണ്ണമായും വിട്ടു നൽകുന്നത് അടക്കമുള്ള തീരുമാനം എടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ്. റവന്യൂ നിയമ വകുപ്പുകളുടെ എതിർപ്പ് മറികടന്നാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയത് എന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കാനും അഴിമതി നടത്താനും വേണ്ടി സർക്കാർ വഴിയോര വിശ്രമ കേന്ദ്രം എന്ന നിലയിലുള്ള പദ്ധതി വീണ്ടും കൊണ്ടുവരികയാണ്. നോർക്ക റൂംസിന്റെ കീഴിൽ ഒരു കമ്പനി രൂപീകരിച്ചാണ് സർക്കാർ ഭൂമി വിറ്റു തുലയ്ക്കാനുള്ള വിചിത്രമായ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് മറികടന്നുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു നൽകാനും
അതുവഴി കൊള്ളലാഭം ഉണ്ടാക്കാനുമുള്ള നീക്കം ഗവൺമെന്റ് ഭാഗത്ത് നടക്കുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇങ്ങനെ കീരിയും പാമ്പും ആണ് എങ്കിൽ പോലും ബി ജെ പിക്കെതിരെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നേതാക്കൾ ഒറ്റക്കെട്ടാണ്. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്നും കേരളത്തെ മോദിക്ക് അറിയില്ല എന്നുമാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. പണാധിപത്യത്തിലേക്ക് നയിക്കുന്ന ബി ജെ പിയുടെ ഏറെക്കാലത്തെ മോഹമാണ് ഇത് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു. जैसे नागालैंड में हुआ है, जैसे मेघालय में हुआ है, जैसे गोवा में होता रहा है, केरला में भी भाजपा गठबंधन की सरकार बनेगी. കേരളം പിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണമാണ് ഉയരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. മോദി കേരളത്തെ മോദി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന ലക്ഷണമാണ് അത്. അത് അദ്ദേഹം ഇനിയും മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ. ഇവിടെ സീറോ സീറ്റായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് പാർലമെന്റിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഞാൻ വെല്ലുവിളിച്ച് പറയാം. കേരളം പിടിക്കുമെന്ന് ബി ജെ പിയും മോദിയും പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ബി ജെ പി പണാധിപത്യത്തിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇത് പറയാൻ തുടങ്ങി കുറെ വർഷമായി. അടുത്തത് കേരളമാണെന്നാണ് അന്ന് പറഞ്ഞത്. 30 സീറ്റ് ഞങ്ങൾ പിടിച്ചാൽ കേരളം ഭരിക്കുന്നതാണ്. എങ്ങനെയാ ഭരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അത് ഗോവ മോഡലായി. രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ആഗ്രഹം പറയുക സ്വാഭാവികമാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതുവരെ അവരോരോ പാർട്ടികളും അവരുടേതായ ആഗ്രഹങ്ങൾ പറയുക സ്വാഭാവികമാണ്. അതിന് നമ്മൾ നിർത്തിട്ട് കാര്യമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആര് ഭരണത്തിൽ വന്നാലും ജനങ്ങളുടെ സാധാരണക്കാരുടെ അവസ്ഥയിലൊന്നും കാര്യമായ മാറ്റമില്ല. അതായിരുന്നു പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. ഇതിൽ നീതി ആവശ്യപ്പെട്ട് അടിവാരം സ്വദേശിനി ഹർഷിന നടത്തിയ സത്യഗ്രഹ സമരം അവസാനിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. നീതി ലഭിക്കുമെന്ന് മന്ത്രി ഹർഷിനയ്ക്ക് ഉറപ്പു നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും. ഇതിനിടെയാണ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്യുന്ന ഹർഷിനയെ കാണാൻ ആരോഗ്യമന്ത്രി എത്തിയത്. സമരപ്പന്തലിലെത്തിയ മന്ത്രി ഹർഷിനയെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഹർഷിനയുടെ ഭർത്താവും പങ്കെടുത്തു. ഹർഷിനയ്ക്ക് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും 2 ആഴ്ചയ്ക്കകം നടപടിയുണ്ടാവുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇനി റിപ്പോർട്ടിൽ എന്താണെങ്കിലും സർക്കാരിൽ അതിലൊരു നിലപാടുണ്ട്. ആ നിലപാട് ഹർഷിനയ്ക്ക് നീതി കിട്ടണമെന്ന നിലപാടാണ്. ആ നിലപാട് ആ ഒരു അമ്മയ്ക്കൊപ്പമുള്ള നിലപാടാണ്, ഒരു സ്ത്രീയുടെ വേദനയ്ക്കൊപ്പമുള്ള നിലപാടാണ്. ആ നിലപാടാണ് ഞാൻ ഹർഷിനെ അറിയിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി ആരോഗ്യമന്ത്രിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുകയാണെന്ന് ഹർഷിന. കേസ് പിൻവലിക്കില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഹർഷിന പറഞ്ഞു. രണ്ടാഴ്ച മാക്സിമം അതിന്റെ അപ്പുറത്തേ പോലാന്ന് ഉറപ്പ് തന്നത് കൊണ്ട് മാത്രം ആ ഉറപ്പിലിനൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മള് അത്രയും മിനിസ്റ്റർ എനിക്ക് നേരിട്ട് തന്ന ഉറപ്പായതുകൊണ്ട് വിശ്വസിക്കുകയാണ്. ഹർഷിനയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റേതല്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്ക് ശേഷമാണ് അസഹനീയമായ വേദന തുടങ്ങിയതെന്ന് ഹർഷിന പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ആരോഗ്യമേഖലയിലെ വീഴ്ചയാണ് ഹർഷിനെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ ആരോഗ്യരംഗത്ത് കേന്ദ്രത്തിന്റെ കൂടുതൽ പിന്തുണ ആവശ്യമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ വിനയായോ എന്ന് സംശയമുണ്ട്. മതിയായ വിഹിതം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഈ കാര്യത്തിൽ കേന്ദ്രം പുനർവിചിന്തനം നടത്തണം. കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യമാണ് എന്നും മുഖ്യമന്ത്രി പറയുന്നു. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിവിധ സേനാവിഭാഗങ്ങളുടെയും ബി പി സി എല്ലിന്റെയും അഗ്നിസുരക്ഷാ സംവിധാനങ്ങളുടെയും ഒക്കെ സഹായത്തോടെയാണ് തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നത്. പ്ലാന്റിലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് മുഴുവനായും തീ പടർന്നതിനാൽ നഗരമെങ്ങും കനത്ത പുക തങ്ങി നിൽക്കുകയാണ്. 6 സെക്ടറുകളായി തിരിച്ച് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു. ബ്രഹ്മപുരത്ത് ആളുകൾ കഴിയുന്നതും പുറത്തിറങ്ങരുത്, സ്ഥാപനങ്ങളും പ്രവർത്തിപ്പിക്കരുത്. തീപിടുത്തത്തിന് കാരണം കണ്ടെത്താൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയെന്നും കളക്ടർ വ്യക്തമാക്കി. നാളെ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് പകൽ സമയങ്ങളിൽ പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് ബ്രഹ്മപുരവും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കഴിയുന്നതും
അത്യാവശ്യ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടണം എന്നൊരു അഡ്വൈസറി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. കടകളും സ്ഥാപനങ്ങളും അടച്ചിടാൻ വേണ്ടിയുള്ള ഒരു കർശന നിർദ്ദേശം കൊടുക്കുന്നില്ലെങ്കിൽ കൂടിയും നാളെ ഞായറാഴ്ച കൂടിയായ സാഹചര്യത്തിൽ കഴിയുന്നതും സ്ഥാപനങ്ങൾ അടച്ചിടുകയാണെങ്കിൽ ആളുകൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം കുറയും. അപ്പോൾ ആ രീതിയിൽ പൊതുജനങ്ങളും സ്ഥാപന ഉടമകളും ഉൾപ്പെടെ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കൊല്ലം ആയൂരിൽ വൃദ്ധമാതാവിന് മകന്റെ ക്രൂര മർദ്ദനം. തേവന്നൂർ സ്വദേശിനി ദേവകിയെയാണ് മകൻ മനോജ് ക്രൂരമായി മർദ്ദിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് മനോജിനെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദേവകിയെ മകൻ മനോജ് വിറക് കഷ്ണം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ദേവകിയുടെ തല ഭിത്തിയിലിടിപ്പിച്ചു, തുടർന്ന് വലിച്ചിഴച്ചു. മർദ്ദനത്തിൽ ദേവകിയുടെ വാരിയലിനും കൈക്കും തലയ്ക്കും ക്ഷതമേറ്റു. വീട്ടിൽ ദേവകിയും മകനും മാത്രമാണ് താമസിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു മകൻ മാതാവിനെ മർദ്ദിച്ചത്. ഭക്ഷണം തയ്യാറാക്കി നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പരിക്കേറ്റ ദേവകിയെ അയൽവാസികളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അയൽവാസികളിൽ ഒരാൾ മർദ്ദന ദൃശ്യങ്ങൾ സഹിതം ചടയമംഗലം സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. മനോജിനെ കസ്റ്റഡിയിലെടുത്തു. മുൻപ് മദ്യലഹരിയിൽ മനോജ് അമ്മയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 18 കൊല്ലം. കൊല്ലത്ത് വയോധികയെയാണ് മർദ്ദിച്ചതെങ്കിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്ത്രീ ജീവനക്കാരെ പൂട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിച്ചു വരുന്ന SBTC എന്ന സ്ഥാപനത്തിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. വീട്ടുപയോഗ സാധനങ്ങൾ എത്തിച്ച് വിൽപ്പന നടത്തുന്ന യുവതികളെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ പൂട്ടിയിട്ടു എന്നാണ് പരാതി. വയനാട് സ്വദേശിനികളായ നന്ദന, സരിത എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി നെയ്യാറ്റിങ്ങര പോലീസ് വ്യക്തമാക്കി. കൊടും ക്രൂരതയുടെ ഈ കാഴ്ചകൾക്കിടയിൽ ചില നല്ല കാഴ്ചകളും ടോപ്പ് 18 പങ്കുവയ്ക്കുകയാണ്. കൊല്ലത്ത് ട്രാക്കിൽ കാൽ വഴുതി വീണ വയോധികനെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ആണിത്. കൊല്ലം ഇരവിപുരം കാവൽപുര റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് സംഭവം. പള്ളിമുക്ക് സ്വദേശി അബ്ദുൾ റഹ്മാനാണ് വയോധികനെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടുത്തുന്ന കാഴ്ച അവസാനിക്കുന്നില്ല. കൊല്ലം പെരിങ്ങാലത്ത് അഷ്ടമുടിക്കായലിൽ ചിങ്കാരവള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിലും ആളുകൾ രക്ഷപ്പെട്ടു. കൈക്കുഞ്ഞ് ഉൾപ്പെടെയുള്ള 8 സംഘമാണ് അപകടത്തിൽ പെട്ടത്. പിന്നാലെ വന്ന ബോട്ടിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. സഞ്ചാരികൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു. തമിഴ്നാട് നീലഗിരിയിൽ കാട്ടുതീയിൽ 25 ഏക്കറോളം വനം കത്തിനശിച്ചു. മുതുമല കടുവാസങ്കേത വനമേഖലയിലുണ്ടായ കാട്ടുതീയിലാണ് വനം കത്തിനശിച്ചത്. മസിനഗുഡി വനമേഖലയിലെ മറവക്കണ്ടി അണക്കെട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഉച്ചയോടെ കാട്ടുതീ പടരുകയായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. മേഘാലയയിൽ ഹിൽ സ്റ്റേറ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 2 MLA NPP സർക്കാർ രൂപീകരിക്കാനുള്ള പിന്തുണ പിൻവലിച്ചു. കോൺറാഡ് സാങ്മ വെള്ളിയാഴ്ച ഗവർണർക്ക് സമർപ്പിച്ച 32 പേരുടെ പിന്തുണാ കത്തിൽ HSPDP MLA പേര് രേഖപ്പെടുത്തിയിരുന്നു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 7 നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ത്രിപുരയിൽ വീണ്ടും അധികാരത്തിൽ എത്തിയ BJP ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. കേന്ദ്ര സഹമന്ത്രി പ്രതിമ ഭൗമിനെ കൂടി BJP പരിഗണിക്കുന്നതായാണ് വിവരം.
മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി. 2 ദിവസത്തേക്കാണ് ഡൽഹി റോസ് അവന്യൂ കോടതി കാലാവധി നീട്ടിയത്. 3 ദിവസം നീട്ടണമെന്ന സിബിഐയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. അതേസമയം സിസോദിയുടെ ജാമ്യാപേക്ഷ 10 മാർച്ച് പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. ഇക്കാര്യത്തിൽ 10 മാർച്ച് സിബിഐ മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.